أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك وحبيبك سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه وسلم على المرسلين. الحمد لله رب العالمين. السلام عليكم ورحمة الله. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഏകദേശം 160 കിലോമീറ്ററോളം ഇനിയും ഡൽഹിയിലേക്ക് പോകാനുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹു തന്ന അനുഗ്രഹം കൊണ്ട് ഇതുവരെ ഇവിടെ എത്തി. ഇനിയും ഏകദേശം 4 ദിവസം വേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 4-5 ദിവസം വേണ്ടി വരും. ഇപ്പൊ ഈ 3-4 ദിവസത്തെ സാഹചര്യങ്ങൾ വെച്ച് നോക്കാം. 3-4 ദിവസമായിട്ട് വൈകുന്നേരം മഴയാണ്. ഇന്ന് ഉച്ചക്കായിരുന്നു മഴ, അസാധ്യ മഴയായിരുന്നു. 1-2 മണിക്കൂറോളം പേരിയിരുന്നു. ഇന്നലെ വൈകുന്നേരം ചെറുതായിട്ട് ചാറ്റൽ മഴ ഉണ്ടായപ്പോ സൈഡാക്കി. അതേപോലെ തന്നെ മെഞ്ഞാന്നും വൈകുന്നേരം മഴയായിരുന്നു. അതിന്റെ തലേന്നും മഴയായിരുന്നു. എന്തായാലും അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് 30-35 കിലോമീറ്റർ ഇങ്ങനെ ഒരു ദിവസത്തിൽ, ചിലപ്പോൾ മഴയാവുന്നതനുസരിച്ച് രാവിലെ കുറച്ച് നല്ല പോലെ നടക്കും, പിന്നെ വൈകുന്നേരം മഴയാണെന്നുള്ള കരുതിയിട്ട് സ്ലോ ആക്കും. എവിടെയെങ്കിലും ഹോട്ടൽ കിട്ടുമ്പോൾ വൈകുന്നേരം സൈഡാക്കും, അവിടെ തന്നെ കിടന്നുറങ്ങും, വണ്ടിയിൽ കിടക്കും. അവിടെ ചില വേണ്ടോണ്ട് ഓരോ സ്ഥലത്ത് ഓരോ ഷെഡും കാര്യങ്ങളും. നില ഇപ്പോൾ രാത്രി പുറത്തന്നെയായിരുന്നു. 2-3 ദിവസം ഓരോ ഷെഡുകൾ കിട്ടിയിരുന്നു. എന്തായാലും അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഡൽഹി എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കും. എന്താണ്, എങ്ങനെയാണ്, ഏത് വിധത്തിലാണ് ഞാൻ പോകുന്നത്, ഒരു കാര്യവും നിങ്ങളോട് മറച്ചിട്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാവില്ല. എന്ത് ഞാൻ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾ അറിയിച്ചിട്ടേ ഞാൻ ചെയ്യും. അത് നിങ്ങൾ ഏത് വിധത്തിലുള്ള ആളുകളായാലും ശരി, പരിഹസിക്കാനാണെങ്കിലും, എന്നാലും അൽഹംദുലില്ലാഹ്, ഒരുപാട് ആളുകൾ ആദ്യമൊക്കെ എതിർത്തിരുന്ന ഒരുപാട് ആളുകൾ എന്നെ വിളിക്കലുണ്ട്, വിശേഷങ്ങൾ അറിയലുണ്ട്, ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട്. എന്നാലും ഇൻഷാല്ലാഹ്, അൽഹംദുലില്ലാഹ്, അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരുപാട് എതിർത്തിരുന്നവരൊക്കെ അടച്ച റബ്ബിന്റെ അനുഗ്രഹം കൊണ്ട് എന്നെ അംഗീകരിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. അത് തന്നെയാണ് എന്റെ റബ്ബിന്റെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം. അടച്ച റബ്ബിന്റെ വേണ്ടുകൊണ്ട് ഞാൻ കരുതിയിരുന്നു റമളാനു മുമ്പ്, ഇനിയിപ്പോ 2-3 ദിവസമേ ഉള്ളൂ റമളാനിൽ, അപ്പൊ ആ ദിവസത്തിന്റെ മുമ്പ് ഡൽഹിയിൽ എങ്ങനെങ്കിലും എത്തണം എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ചിലപ്പോ റമളാൻ 1-നായിരിക്കും, 1-2 ആയിരിക്കും ചിലപ്പോ എത്തലുണ്ടാകുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇൻഷാല്ലാഹ് റമളാനിൽ എത്താനാണ് വിധിയെങ്കിൽ അങ്ങനെ അടക്കും. അതിന് മുമ്പേ എത്താൻ ഞാൻ പരിശ്രമിക്കും. പിന്നെ തണുപ്പും, മഴ കാരണത്താൽ തണുപ്പും കാലിന്റെ പൊട്ടിനൊക്കെ നല്ല വേദനയും, തണുപ്പടിക്കുമ്പോൾ കൂടുതൽ വേദന, പിന്നെ വണ്ടി തന്നെയുള്ള കടുപ്പവും കൂടെ ആവുമ്പോൾ കുറച്ച് വേദനയും പ്രയാസങ്ങളും ഉണ്ട്. എന്നാലും സാരല്ല, ഇൻഷാല്ലാഹ് അതൊക്കെ തരണം ചെയ്ത് ഞാൻ പോയിക്കൊണ്ടിരിക്കും. എന്തായാലും ഇന്നലെ എൻ്റെ ഒരു കൂടപ്പുറത്ത് ഒരു വീഡിയോ ഇട്ടതാണ് ഇന്ന് ഞാൻ രാവിലെ നിങ്ങൾക്ക് തരുന്നത്. അതിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, ഇൻഷാല്ലാഹ് എന്നോട് സഹായിക്കാം വീഡിയോ ഇടാൻ പറഞ്ഞപ്പോ. വീഡിയോ ഇടാൻ പറയുകയല്ല, അദ്ദേഹം എനിക്ക് വീഡിയോ ഇട്ട് തന്നപ്പോ എനിക്കത് ഇടണം എന്ന് എനിക്ക് തോന്നി. ഇൻഷാല്ലാഹ് അദ്ദേഹത്തിന് എന്നിലൂടെ എന്തെങ്കിലും ലഭിക്കുമെങ്കിൽ ലഭിക്കട്ടെ എന്നുള്ള കരുതി. തീർച്ചയായും പടച്ച റബ്ബിന്റെ അനുഗ്രഹത്താൽ ഇപ്പോഴും എന്റെ മനസ്സിന് യാതൊരു പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഇല്ല. അള്ളാഹു എനിക്ക് വഴി തുറന്നു തരുമെന്നുള്ള പരിപൂർണ വിശ്വാസത്തിൽ തന്നെയാണ് ഞാൻ. അതിപ്പോ ഏത് മാർഗമായി അറിയിച്ചു, അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പുണ്യമാക്കപ്പെട്ട റമളാന് ശരിയും നമ്മളെ മുന്നിൽ കടന്നു വരികയാണ്. അതിനോടനുബന്ധിച്ചാണ് ഞാനൊരു രണ്ടുപേരും പാട്ട് ഇട്ടിരുന്നു. അപ്പൊ അത് പാട്ട് നമ്മളെ എന്താ പറയാ, റെക്കോർഡിംഗ് ആക്കുന്ന
ഒരു റെക്കോർഡിങ് ആപ്സ് ഉണ്ടല്ലോ, അതില് റെക്കോർഡിങ് ചെയ്തിട്ട് ഒരു എക്കോ കൂട്ടിയിട്ടാണ് ഞാൻ വീട്ടിൽ ചെയ്യുന്നത്. അപ്പോ എക്കോ കൂട്ടിയിട്ടത് കേൾക്കാനൊരു സുഖം കിട്ടാൻ വേണ്ടി അത്ര. എന്തായാലും കുറെ ആൾക്കാരെ വിളിച്ചിരുന്നു എക്കോ കൂടുതലാണ് തങ്ങളായിരുന്നു. പക്ഷേ അങ്ങനെ കേൾക്കുന്നത് എനിക്കൊരു സുഖം തോന്നി. ഞാൻ ഏത് പാട്ട് പാടിയാലും ഒരുപാട് തവണ ഞാൻ കേൾക്കും, ഞാനത് ആസ്വദിക്കും. അള്ളാഹുവിനോട് എന്റെ കൂടപ്പുറത്തോട് എന്തൊക്കെയാണോ പറയാനുള്ളത് ആ പറയുന്നത് ചിലപ്പോ പാട്ട് രൂപത്തിലും സംസാര രൂപത്തിലൊക്കെ അറിയിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹിന്റെ റസൂല് പറഞ്ഞിട്ടുണ്ട് ദുനിയാവിന്റെ പിറകെ ഓടുന്നവൻ പട്ടിയാണ്. ഉസ്താദ് പറഞ്ഞ ബാലിൽ കേട്ടതാണ്. ഞാൻ കുമ്മൻ ഉസ്താദിന്റെ ബാലിൽ ഒരുപാട് കേൾക്കുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ബാലിൽ കേൾക്കുന്നത് കുമ്മൻ ഉസ്താദിന്റെ ബാലാണ്. എനിക്കിഷ്ടമാണ് കുമ്മൻ ഉസ്താദിന്റെ ബാലിൽ. ഞാൻ വിളിക്കലുണ്ട് കുമ്മൻ ഉസ്താദിന്റെ അടുക്കളക്കൊക്കെ ഞാൻ വിളിക്കലും. അദ്ദേഹത്തിന്റെ തുടക്കമുള്ള ഓത്തും കാര്യങ്ങളും എനിക്ക് വളരെയധികം ഇഷ്ടമാണ്. അപ്പോ ചില ഖുർആൻ ഓത്തുകളും ഈ ദുനിയാവിലെ ഏറ്റവും വലിയ സംഗീതം അത് ഖുർആൻ തന്നെയാണ്. ഖുർആനോളം വരുന്ന ഒരു സംഗീതം ഈ ദുനിയാവിൽ ഇല്ലാന്ന് തന്നെ, ബാങ്കോളം വരുന്ന ഒരു സംഗീതം ഈ ദുനിയാവിൽ ഇല്ലാന്ന് തന്നെ. പലർക്കും പല ഇഷ്ടങ്ങളും. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ ബാങ്ക് തന്നെയാണ്. എന്റെ ബാങ്ക് എന്നല്ല, ഞാൻ പറഞ്ഞതിൽ തെറ്റിയിട്ടുണ്ടെങ്കിൽ ശ്രമിക്കുക, ബാങ്ക് തന്നെയാണ് എനിക്ക് ഏറ്റവും വലിയ. പിന്നെ ഖുർആനോട്ട് ആ ബാങ്ക് കൊടുക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ഞാൻ പാഴാക്കാറില്ല. എന്റെ 22-ാമത്തെ വയസ്സിലാണ് ഞാൻ ബാങ്ക് കൊടുക്കാൻ അടച്ചറബിന്റെ അനുഗ്രഹം. അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് സ്ഥലങ്ങളിൽ ബാങ്ക് കൊടുക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പെരുവാടി പോയിട്ട് ഞാൻ ബാങ്ക് കൊടുത്തിട്ടുണ്ട്, മുത്തപ്പേട്ട പോയിട്ട് ബാങ്ക് കൊടുത്തിട്ടുണ്ട്, അങ്ങനെ പല പല ഭീമാ പള്ളി പോയിട്ടും ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല മഹാന്മാരുടെ സാന്നിധ്യത്തിലും ബാങ്ക് കൊടുക്കാനുള്ള ഒരു അവസരം പുറത്ത് എനിക്ക് തന്നിട്ടുണ്ട്. ഞാൻ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പടച്ചവർക്ക് തന്ന അനുഗ്രഹമാണ് ശബ്ദം. കാണുക, കേൾക്കുക, തിന്നുക, കുതിക്കുക, നടക്കുക, നമ്മളെ എല്ലാ അവയവങ്ങളും അള്ളാഹു തരുന്ന പരിചരിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് നമ്മുടെ ചെറുപ്പ് തരുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം. അത് ചലിപ്പിക്കാൻ കഴിയാതിരിക്കുമ്പോൾ കണ്ണുന്നവളിന് കാഴ്ചയുടെ മഹത്വമറിയും. കണ്ണില്ലാത്തവനാണ് ഈ ലോകം കാണാനുള്ള ഏറ്റവും വലിയ ആഗ്രഹം. കണ്ണുള്ളവൻ അതിൻ്റെ വില. ഞാൻ പറഞ്ഞതുപോലെ പല അനുഗ്രഹങ്ങളും നമുക്ക് റബ്ബ് തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങൾ പാഴാക്കി കളയാനല്ല, അത് നല്ല രീതിയിൽ ഞാനും എൻ്റെ പാട്ടിൽ പറഞ്ഞതുപോലെ ഈ ദുനിയാവിന്റെ പുറകെ നമ്മൾ ഓടുമ്പോൾ നമ്മൾ ചിന്തിക്കണം. ഒരുപാട് ചതിക്കുഴികൾ അതാ സമയം നമ്മൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അള്ളാഹു തആല മനസ്സിലാക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും എൻ്റെ കൂടെ പുറപ്പെടുത്ത് നൽകുമാറാകട്ടെ. ഈ ദുനിയാവിൽ നമ്മളെ വഴി തിഴപ്പിക്കാനായിട്ട് കച്ച കിട്ടി നടക്കുന്ന പൈശാചിക ലോകത്ത് പൈശാചികതയിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. 5 നേരം നമ്മൾ നമസ്കരിച്ച് ആ നമസ്കാരത്തിൽ പോലും നമുക്ക് കൃത്യമായി നിർവഹിക്കാൻ കഴിയാത്തത് പൈശാചിക ശക്തി തന്നെയാണ്. ഈ ദുനിയാവിൽ പൈശാചിക ശക്തി അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ദുനിയാവിൽ പല അനർത്ഥങ്ങളും പല കോലങ്ങളും പല രീതിയിലും പല വേഷങ്ങളും കാണേണ്ടി നമുക്ക് വരുന്നു. എന്താണ് ഇതിനൊക്കെ കാരണം? പൈശാചികത മനുഷ്യരെ മനസ്സിലും തലച്ചോറിലും ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്ത് കണ്ടാലും നല്ലത് കണ്ടാൽ കുറ്റപ്പെടുത്തുക, കുറ്റപ്പെടുത്തുന്നത് കണ്ടാൽ കുറ്റങ്ങൾ കണ്ടാൽ അത് നല്ലതായിട്ട് സ്വീകരിക്കുക, നല്ലത് കാണുമ്പോൾ അത് മോശമാക്കുകയും മോശമായത് കാണുമ്പോൾ അത് നല്ലതായി തോന്നുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ മനസ്സിലെ മനസ്സിന്റെ അകത്തളത്തിൽ നമ്മളെ ചിന്താഗതി മോശമാകുന്നുണ്ടെങ്കിൽ അതിന് കാരണം പൈശാചിക ബാധ തന്നെ. ഇന്നത്തെ ലോകത്തിന്റെ ഇന്ന് ദുനിയാവില് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഏത് നിമിഷവും ശ്രദ്ധിക്കപ്പെടാനും വഞ്ചിക്കപ്പെടാനും എന്നുള്ള തരത്തിലാണ് ഈ ദുനിയാവിന്റെ പോക്കുണ്ടാകുന്നത്. അള്ളാഹു അടച്ചറബ് നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖും ഭാഗ്യവും നൽകുമാറാകട്ടെ. ഉചിതമായ നല്ലൊരു റമളാൻ, ആഖിറത്തിൽ ഉപകരിക്കുന്ന ഒരു റമളാനാക്കി അള്ളാഹു തആല നമുക്ക് തീർത്തു തരുമാറാകട്ടെ. തീർച്ചയായും ഇൻഷാ അള്ളാ
അള്ളാഹു എന്താണോ എനിക്ക് വിധിച്ചിട്ടുള്ളത് ആ വിധി നടക്കും. ആ വിധി എന്ത് തന്നെ ആയാലും ശരി നിങ്ങളെ ഞാൻ അറിയിക്കും. ഇൻഷാ അള്ളാ പടച്ചിറപ്പ് മനസ്സിലാക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും നൽകുമാറാകട്ടെ. എന്നെ മനസ്സിലാക്കാനും എന്നെ ആരെങ്കിലും വെറുക്കുന്നുണ്ടെങ്കിൽ എന്നോട് പൊരുത്തപ്പെടണമെന്നും ഞാൻ എന്തെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഞാൻ നിങ്ങളെ വിഷമിപ്പിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും എന്നിലെ തന്നെ ഞാൻ കാരണത്താൽ ആരെങ്കിലും വേദനിച്ചിട്ടുണ്ടെങ്കിൽ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ പുണ്യമാക്കപ്പെട്ട റമളാൻ മാസത്തിന്റെ ഹക്ക് ബറക്കത്തുകൊണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടുകൂടി നിങ്ങളോട് ഞാൻ ചോദിക്കുകയാണ്, എനിക്ക് പുറത്തു തരണം, എനിക്ക് മാപ്പാക്കി തരണം. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ ആഗ്രഹിച്ച സ്ഥലത്തേക്ക് എത്തുവാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യണം. നിങ്ങളുടെ സഹായ സഹകരണങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. ഇൻഷാല്ലാ തീർച്ചയായും ഈ സാധുവായ എന്നെ നിങ്ങൾ കൈവിടരുതെന്ന് ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ യാത്ര ദുനിയാവിലും ആഹ്റത്തിലും ഉപകരിക്കുന്ന തരത്തിലാക്കി പെരുമാറാകട്ടെ. തീർച്ചയായും എനിക്ക് എന്റെ കൂടപ്പറപ്പുകൾ തന്നെയാണ് നിങ്ങളെല്ലാവരും. ആരൊക്കെയാണെങ്കിലും പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആദം ഹവ്വ ബീവിയുടെ ആദം അലൈഹിസ്സലാം എന്നവരുടെയും ഹവ്വ ബീവിയുടെയും മക്കളാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടപ്പറപ്പ് കൂടപ്പറപ്പ് എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെയാണ് നിങ്ങളെ വിളിക്കുന്നത്. നിങ്ങൾക്ക് ഞാൻ കൂടപ്പറപ്പല്ലെങ്കിലും എനിക്കത് അങ്ങനെ കാണാൻ കഴിയും. തീർച്ചയായും അള്ളാഹു തആല മനസ്സിലാക്കാനുള്ള തൗഫീഖും ഭാഗ്യവും കണ്ടുമാറാകട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് നാലഞ്ച് ദിവസം കൊണ്ട് മൂന്നോ നാലോ ദിവസം കൊണ്ട് ഡൽഹിയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്ന മഴയൊന്നും ഇല്ലെങ്കിലും മഴ ഉണ്ടെങ്കിലാണ് ബുദ്ധിമുട്ടാവുക. മഴയില്ലെങ്കിൽ പ്രയാസമല്ല. മഴ ഉണ്ടെങ്കിൽ എന്താ പറഞ്ഞാൽ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഇവിടെ നിൽക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ ബാക്കിൽ വന്ന് വെള്ളം എത്തും, രണ്ട് സൈഡിലും ഓർത്തിട്ട പ്രശ്നമില്ല. പക്ഷെ കാറ്റടിക്കുമ്പോ മഴ ഉള്ളിലേക്ക് വെള്ളം ഉള്ളിലേക്ക് വരികയാണ്. അപ്പോ ഞാൻ കിടന്നിറങ്ങുന്ന ബെഡ്ഷീറ്റും ബ്ലാങ്കറ്റ് ഒക്കെ എടുത്തിട്ട് ഉള്ളിൽ വെച്ചതാണ്. നേരത്തെ മഴ പെയ്തപ്പോ എല്ലായിടത്തും ഉള്ളിൽ വെച്ചു. അപ്പൊ കിടക്കാൻ നേരത്തെ അത് നനഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിലാണ് ഞാൻ ഇപ്പൊ കിടക്കുന്നത്. അപ്പൊ ഇതിൽ കിടക്കുമ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചുറ്റും തുണിയുണ്ട്, ഡ്രസ്സും ഉണ്ടൊക്കെ ഞാനങ്ങ് മാറും. അപ്പൊ ഹോട്ടലിലൊക്കെ നിർത്തിയിരുമ്പോന്ന് പറഞ്ഞു കഴിഞ്ഞാല് നല്ല വെളിച്ചമായിരുന്നു. ആ വെളിച്ചം കാരണം ഉറങ്ങാൻ കഴിയും. അപ്പൊ ഞാൻ എന്താക്കി രണ്ട് ഭാഗത്ത് ലുങ്കിയും കുത്തിയിടും, ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ടോർച്ചും ടവലും മറ്റുള്ളതൊക്കെ വെച്ചിട്ട് മറച്ചിട്ട് ഉള്ളിൽ കിടക്കുകയാണ് ചെയ്യുക. അതുകൊണ്ടാണ് വെളിച്ചടിക്കുമ്പോൾ കിടന്നിറങ്ങാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ എന്താ ഒരു സൗകര്യം എന്ന് പറഞ്ഞാല് കളിക്കിട്ട് കഴിഞ്ഞാൽ വണ്ടിന്റെ സൈഡിൽ തന്നെ രണ്ട് സൈഡിലും ആറുകാലും എന്തായാലും അലഹമ്ദുലില്ല, ഈ വണ്ടി ഒരു അനുഗ്രഹം തന്നെയാണ്. ഈ കടല വണ്ടി ആണെങ്കിലും പടച്ചവന്റെ കൊണ്ടുണ്ട് വളരെ അധികം പടച്ചിറപ്പ്. പിന്നെന്താ ഓരോരുക്കും ഓരോ പ്രയാസങ്ങൾ സ്റ്റാർട്ടാവാത്ത പ്രശ്നങ്ങൾ. ഇന്നിപ്പോ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് ഒരു കുഴപ്പമില്ല, ഇങ്ങനെ പോകുന്നുണ്ട്. സ്റ്റാർട്ടാവാൻ ഇടയ്ക്ക് ഞാൻ എന്താക്കി രാവിലെ സ്റ്റാർട്ടാവാത്ത പ്രശ്നമുണ്ടായി. അപ്പൊ പ്ലഗ് ഒന്ന് അയച്ച് ക്ലീൻ ആക്കി നിട്ടപ്പോ അത് സ്റ്റാർട്ടായി. പിന്നെയും രണ്ടാമത് ആ മഴ പെയ്ത് കഴിഞ്ഞപ്പോ വീണ്ടും സ്റ്റാർട്ടാവാത്ത, വീണ്ടും പ്ലഗ് അയച്ച് കുറച്ച് ക്ലീൻ ആക്കിയിട്ട് സ്റ്റാർട്ടായി. അപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, ചില സമയത്ത് മനുഷ്യന് ഭ്രാന്തായി പോകും. അല്ലാതെ വേറൊരു കുഴപ്പമൊന്നുമില്ല, ഈ വണ്ടി കൊണ്ട് ഒരു അനുഗ്രഹം തന്നെയാണുള്ളൂ. തീർച്ചയായും അള്ളാഹു എനിക്ക് തന്നത് കുറച്ച് പ്രയാസം തള്ളിക്കൊണ്ടു പോകാൻ കുറച്ച് പ്രയാസം ഉണ്ടെങ്കിലും സാരമില്ല. കാരണം എവിടെയും കിട്ടിയില്ലെങ്കിൽ ആരെയും പിന്നെ ഒന്നും ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ വണ്ടി തന്നെ കിടന്നുറങ്ങാനുള്ളൊരു മഴ പെയ്തില്ലെങ്കിൽ, മഴ പെയ്യുകയാണെങ്കിൽ എവിടെയെങ്കിലും ഷെഡ് കിട്ടിയാലും അതിനുള്ളിൽ കയറ്റിയിടും. എന്തായാലും ഇൻഷാല്ലാ അള്ളാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് എന്റെ എല്ലാ കൂടപ്പുറത്തോടും എനിക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് വിനീതമായി അറിയിച്ചുകൊണ്ട് ഇൻഷാല്ലാ നല്ലൊരു റമളാനിലേക്ക് നമ്മൾ കാല് വെക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ കടന്നു വരികയാണ് നമ്മളെ റമളാന്, നമ്മളെ മുന്നിലേക്ക് കടന്നു വരികയാണെങ്കിൽ അടുത്തൊരു റമളാൻ നമ്മളെ കൂടെ ഉണ്ടാവുമെന്നും പറയാൻ പറ്റില്ല. തീർച്ചയായും ഇൻഷാല്ല ഈ റമളാനിലെ 30 നോമ്പും അള്ളാഹു തആല നമുക്ക് നോക്കാനുള്ള തൗഫീഖും ഭാഗ്യവും അനുഗ്രഹവും നൽകുമാറാകട്ടെ. അതോടൊപ്പം ഈ റമളാനിലെ നോമ്പും നമ്മളെ ഇബാദത്തുകളും ആരാധനാ കർമ്മങ്ങളും സകലതും അള്ളാഹു ഇരു ലോകത്തും പ്രചരിക്കുന്ന തരത്തിലാക്കുമാറാകട്ടെ എന്ന് വിനീതമായി അറിയിച്ചുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.